അടുത്തതായിട്ട് ഫയർ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ 12 ഫയർ പ്ലാനിൻ്റെയും സവിശേഷതകൾ എന്താണെന്ന് നോക്കും. വി ആർ കമ്മിങ് ടു ദി പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യാസ് ഫയർ പ്ലാൻ എക്സ്റ്റെൻഡിങ് ഫ്രം 1951 ടു 2017. ദി പ്ലാൻ ഇറ ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ഫ്രം 1951 to 2017 വിത്ത് 12 ഫയർ പ്ലാൻസ് അണ്ടർസ്റ്റാൻഡബിൾ ഫ്രം 1 to 12. ഓക്കെ, വി നോ ദാറ്റ്. പിന്നെ അതല്ല, 2 ഫേസസ് ഓഫ് ആനുവൽ പ്ലാൻസ്. ആനുവൽ പ്ലാൻസ് ഇൻ ദി ഫസ്റ്റ് ഫേസ് വാസ് ബിറ്റ്വീൻ 1966 ആൻഡ് 69, ആൻഡ് ദി സെക്കൻഡ് ഫേസ് ദാറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ 1990 and 92. 2 ഫേസസ്, റിമെമ്പർ. ഫസ്റ്റ് ഫേസിൽ 3 ആനുവൽ പ്ലാൻ, സെക്കൻഡ് ഫേസിൽ 2 ആനുവൽ പ്ലാൻ. ഓക്കെ, ആൻഡ് 2 ഇയർ റോളിംഗ് പ്ലാൻ ഫേസ്. ഓക്കെ, ബിറ്റ്വീൻ 1978 and 1980. ഫയർ പ്ലാനിങ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ദി ലോഞ്ച് ഓഫ് ദി ഫസ്റ്റ് ഫയർ പ്ലാൻ ഓൺ April 1, 1951. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ഫയർ പ്ലാൻ. ദി ടാർജറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദാറ്റ് ഫയർ പ്ലാൻ വാസ് 2.1%, ആൻഡ് ദി ആക്ച്വൽ ഗ്രോത്ത് അച്ചീവ്ഡ് വാസ് 3.6%. ടാർജറ്റ് 2.1 ആയിരുന്നു, അച്ചീവ് ചെയ്തോ 3.6. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാൻ ടാർജറ്റ് റിലീസ് ചെയ്തു. ഓക്കെ, ബട്ട് ടാർജറ്റ് ഭയങ്കര കുറവായിരുന്നു, അത് വേറൊരു കാര്യം. ഓക്കെ, 2.1 മാത്രമേ ഉള്ളായിരുന്നു. ഇനി ഈ പ്ലാനിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഐ പ്ലാൻ 1951 to 1956. 1, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹാര ഡോമർ മോഡൽ. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് നമ്മളെ സംബന്ധിച്ചോളം ചോദിക്കാവുന്ന ഒരു ചോദ്യമായിരുന്നു ഈ മോഡൽ എന്താണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹാര ഡോമർ മോഡൽ. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഗിവൺ പ്രയോറിറ്റി ടു അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദി ഇക്കോണമി ഇൻ ദി കോണ്ടെസ്റ്റ് ഓഫ് ദി ഡിവിഷൻ ഓഫ് ദി കൺട്രി. രാജ്യം പലതായിട്ട് ഡിവൈഡ് ചെയ്തു. ഫെർട്ടൈൽ ആയിട്ടുള്ള പഞ്ചാബിൻ്റെ ഒരു ഏരിയ പാകിസ്ഥാനിലേക്ക് പോയി, കുറേ ഏരിയ ബംഗ്ലാദേശിലേക്ക് പോയി. ഈ ഒരു കോണ്ടെസ്റ്റിൽ ഇന്ത്യക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ആയിരുന്നു ഈ പ്ലാൻ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ പ്ലാനിൽ ലോഞ്ച് ചെയ്തു. ഓക്കെ, 1952. പിന്നെ സെവറൽ അസോസിയേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡിംഗ് റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്, ഫുഡ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് കൺട്രോൾ ഓഫ് പ്രൈസസ് വെർ ഓൾമോസ്റ്റ് അച്ചീവ്ഡ് ഇൻ ദിസ് പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്ലാൻ ഒരു വിജയമായിരുന്നു. ഓക്കെ, അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ പ്ലാനിങ് ഈ ഫസ്റ്റ് ഇയർ പ്ലാനിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സെക്കൻഡ് ഫയർ പ്ലാനിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ കാലഘട്ടം 1956-61, അതിലും ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ഇൻഡസ്ട്രിയൽ സെക്ടർ പ്ലാനായിരുന്നു. ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തൊരു പ്ലാനായിരുന്നു സെക്കൻഡ് ഫയർ പ്ലാൻ. ഈ സെക്കൻഡ് ഫയർ പ്ലാൻ്റെ തുടക്കം 1956 ആണ്. 1956 തന്നെ ഇന്ത്യയിൽ ഗവൺമെൻറ് ഒരു ഇൻഡസ്ട്രി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻഡസ്ട്രി പോളിസിയിൽ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ എക്സ്പാൻഷൻ പബ്ലിക് സെക്ടർ ലെഡ് ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ നയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരിക്കും ഇന്ത്യയിൽ എന്നുള്ളത് ഈ സെക്കൻഡ് ഇൻഡസ്ട്രി പോളിസി പറയുന്നുണ്ട്. ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നൊരു ഗോളും ഈ സെക്കൻഡ് ഇൻഡസ്ട്രി പോളിസിയിൽ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ ഇൻഡസ്ട്രി പോളിസി 1948 ഉണ്ടായിരുന്നു, അതിലൊരു മിക്സഡ് ഇക്കോണമിയെ ഗവൺമെൻറ് വിഭാവനം ചെയ്തു. സെക്കൻഡ് ഇൻഡസ്ട്രി പോളിസിയെ 1956 ആ സെക്കൻഡ് ഇൻഡസ്ട്രി പോളിസിയെ ദി ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ചേഞ്ച് 1991 ന്യൂ ഇൻഡസ്ട്രി പോളിസിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1956 to 1991 വരെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ റെഗുലേറ്റ് ചെയ്ത പോളിസി എന്ന് പറയുന്നത് 1956 ഇൻഡസ്ട്രി പോളിസി, വിച്ച് ഇസ് നോൺ ആസ് ദി ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ 1956 വന്നെങ്കിൽ ആ 1956 ഇൻഡസ്ട്രി പോളിസിയുടെ അല്ലെങ്കിൽ ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ ഗവൺമെൻറ് ഡിസൈൻ ചെയ്ത ഒരു പ്ലാനായിരുന്നു സെക്കൻഡ് ഫയർ പ്ലാൻ. അതുകൊണ്ട് അതിൽ ഇൻഡസ്ട്രിയലൈസേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. സോ ദാറ്റ് ഇസ് എ മെയിൻ ഫീച്ചർ ഓഫ് ദി സെക്കൻഡ് ഫയർ പ്ലാൻ. നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചോളം ഇത്രയധികം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ദി സെക്കൻഡ് ഫയർ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ. ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്നു പി സി മഹലനോബിസ്. അദ്ദേഹത്തിൻ്റെ ഫോർ സെക്ടർ മോഡലിൻ്റെ ബേസ് ആയിരുന്നു ഹാര ഡോമർ. 2 സെക്ടർ മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ ഫോർ ദി ഓവറോൾ പ്രൊജക്ഷൻസ് ദി ഹാര ഡോമർ മോഡൽ വാസ് ഓൾസോ യൂസ്ഡ്. ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ഹെവി ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഇന്ത്യ റഷ്യയെ പോലെ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ പെട്ടെന്ന് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ ഒരു വലിയ പവറായിട്ട് എമർജ് ചെയ്ത് വരും എന്നുള്ള കാഴ്ചപ്പാടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഭയങ്കര പ്രാധാന്യം കൊടുത്തു ഈ സെക്കൻഡ് ഫയർ പ്ലാനിൽ. ദി പ്ലാൻ വാസ് ഫ്രെയിംഡ് അണ്ടർ ദി 1956 ഇൻഡസ്ട്രി പോളിസി ദാറ്റ് എൻവിസേജ്ഡ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി. ഓക്കെ, ഹെവി ഡിപെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ കോസ്റ്റ് എക്സ്റ്റേണൽ ബേർഡൻ. അപ്പോൾ നമ്മൾ ഒത്തിരി ഫോറിൻ ക്യാപിറ്റൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മൾ മേടിച്ചു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോറിൻ ലോൺ എന്നാണ് അതിനർത്ഥം. ഓക്കെ, സോ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ബേർഡൻ കൂടി. അപ്പോൾ പിന്നീടുള്ള പ്ലാനുകളിൽ സെൽഫ് റിലയൻസ് എന്നുള്ളൊരു ഒരു ഒബ്ജക്റ്റീവ് വരുന്നതിൻ്റെ കാരണം ഈ പ്ലാനിൽ കൂടുതൽ എക്സ്റ്റേണൽ ഫണ്ട് ഉപയോഗിച്ചതുകൊണ്ടാണ്, അതുപോലെ നമ്മുടെ ബേർഡൻ കൂടിയതുകൊണ്ടാണ്. സോ സ്റ്റീൽ പ്ലാൻസ് ഇൻക്ലൂഡിങ് റൂർക്കല
Bhilai, Durgapur were launched during this plan. Okay, and another important feature about this plan is that a program called Intensive Agriculture Development Program was launched during 1960-1961. Green Revolution Day, ഒരു പഴയ തലമുറക്കാരനാണ് ഈ ഐ എ ഡി പി എന്നുള്ള പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്തത് ഈ സെക്കൻഡ് ഫയർ പ്ലാൻ. അതിൻ്റെ അർത്ഥം ഗ്രീൻ റെവല്യൂഷൻ ലോഞ്ച് ചെയ്ത സെക്കൻഡ് ഫയർ പ്ലാൻ എന്നല്ല, സെക്കൻഡ് ഫയർ പ്ലാനിൽ ഗ്രീൻ റെവല്യൂഷൻ മുമ്പായിട്ടുള്ള ഒരു നടപടി അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവിടെ വന്നു മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് സെക്കൻഡ് ഫയർ പ്ലാൻ. ആൻഡ് നൗ വി ആർ കമ്മിങ് ടു ദി തേർഡ് ഫയർ പ്ലാൻ. ഇനി ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ തേർഡ് ഫയർ പ്ലാൻ്റെ പ്രാധാന്യം എന്ത്? തേർഡ് ഫയർ പ്ലാൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, തേർഡ് ഇന്ത്യയിലെ ഫയർ പ്ലാനിങ്ങിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് റിയലൈസ് ചെയ്ത പ്ലാൻ തേർഡ് ഫയർ പ്ലാൻ ആയിരുന്നു. അതിനെക്കുറിച്ച് പറയുക, പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് സീറോ ആയിരുന്നു എന്നാണ് ചിലയിടത്ത് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ടേക്ക് ഓഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ പ്ലാനിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഫാക്ച്വൽ ഇൻഫർമേഷനാണ് നമുക്ക് തേർഡ് ഫയർ പ്ലാനിലേക്കുള്ളത്. അപ്പോൾ തേർഡ് ഫയർ പ്ലാനിൻ്റെ ഗ്രോത്ത് റേറ്റ് ടാർജറ്റ് 5.6 ആയിരുന്നു, ആക്ച്വൽ 2.8 ആയിരുന്നു. സെക്കൻഡിലും തേർഡിലും എന്താണോ ഗ്രോത്ത് റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചിരുന്നത് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റിൽ അത് റിയലൈസ് ചെയ്തു. റിമെമ്പർ, നമ്മൾ ഫസ്റ്റിലെ തേർഡ് ഫയർ പ്ലാനിലെ ടാർജറ്റ് 5.6, അതിൻ്റെ പകുതി മാത്രമേ ശരിക്കും ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 2.8 ആണ് ഇൻ ഗ്രോത്ത് റേറ്റ് ഓഫ് ജി ഡി പി. ഓക്കെ, ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് 2.8 ആണ്. പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് 2.8 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് സീറോ ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് കിട്ടാൻ ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റിൽ നിന്ന് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെർ ക്യാപിറ്റ ഇൻകത്തിന് ഗ്രോത്ത് സംഭവിച്ചില്ല തേർഡ് ഫയർ പ്ലാനിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, കാരണം ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഭയങ്കര കുറവായിട്ടുള്ള 2.8 ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അത്രയും തന്നെയാണെങ്കിൽ ശരിക്കും പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് 2.8 ആയിരിക്കും. റിമെമ്പർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് റേറ്റ് ഈസ് ഇക്വൽ ടു ജി ഡി പി ഗ്രോത്ത് റേറ്റ് മൈനസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് യു ഗോട്ട് ദി ഐഡിയ. സോ വി ആർ ഗോയിങ് ത്രൂ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അബൌട്ട് ദി തേർഡ് ഫയർ പ്ലാൻ. ദി ടൈം ടേക്ക് ഓഫ് വാസ് യൂസ്ഡ് ഇൻ ദിസ് പ്ലാൻ, ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു അഗ്രികൾച്ചർ. ഓക്കെ, ഇൻഡസ്ട്രിക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു, പക്ഷേ അഗ്രികൾച്ചറിന് ഇച്ചിരി കൂടുതൽ പ്രാധാന്യം കൊടുത്തു. സെൽഫ് റിലയൻസ് വാസ് എ പ്രയോറിറ്റി. ഈ പ്ലാനിലും അടുത്ത പ്ലാനിലും സെൽഫ് റിലയൻസ് ഒരു പ്രയോറിറ്റി ആയിരുന്നു. സെവറൽ കലാമിറ്റീസ് വെയർ റെക്കോർഡ് ടു വാർഡ്സ് ചൈനയ്ക്കും പാകിസ്ഥാനും വരെ. Two severe droughts and two prime ministers were died during the time of this plan. Okay, and per capita income growth was zero. Some say as negative during this plan. So that is about the third fire plan. It was a miserable failure. So after the third fire plan, the government introduced three annual plans. തേർഡ് ഫയർ പ്ലാൻ ഭയങ്കര ഒരു ഫെയിലിയർ ആണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഗവൺമെൻറ് മൂന്ന് ആനുവൽ പ്ലാൻസ് ആണ് കൊണ്ടുവന്നത്. അത് 1966-69. ഓക്കെ, പ്ലാൻ ഹോൾഡേഴ്സ് ചിലടത്ത് പറയാറുണ്ട്, പക്ഷേ നമ്മൾ അതിനെ കൃത്യമായിട്ട് ആനുവൽ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ മതി. ഈ ആനുവൽ പ്ലാൻസ് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഏറ്റവും വലിയ പ്രത്യേകത, ഗ്രീൻ റെവല്യൂഷൻ ലോഞ്ച് ചെയ്തത് ആനുവൽ പ്ലാൻസിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ഒരു തുടക്കം ഗ്രീൻ റെവല്യൂഷൻ്റെ തേർഡ് ഫയർ പ്ലാൻ ആണെങ്കിൽ കൂടി, ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാമായ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് 1966-ലായിരുന്നു. ഓക്കെ, സോ വി വിൽ ഗോ ത്രൂ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അബൌട്ട് ദി ആനുവൽ പ്ലാൻസ്. ഫസ്റ്റ് വാസ് റുപ്പി വാസ് ഡിവാല്യൂഡ് ഇൻ 1966. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് പ്രോഗ്രാം വാസ് ലോഞ്ച് ഇൻ 1966. ഗ്രീൻ റെവല്യൂഷൻ ഇനിഷ്യേറ്റീവ്സ് എ ന്യൂ അഗ്രികൾച്ചർ പോളിസി ഇൻ എംഫസൈസിങ് ന്യൂ വെറൈറ്റി ഓഫ് സീഡ്സ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇറിഗേഷൻ വാസ് ലോഞ്ച് ഇൻ സെവറൽ പാർട്സ് ഓഫ് ദി കൺട്രി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദി ആനുവൽ പ്ലാൻസ്. നെക്സ്റ്റ് ഈസ് ഫോർത്ത് ഫയർ പ്ലാൻ. ഓക്കെ, സോ അതിൻ്റെ ഒരു പീരീഡ് 1969-74. ടാർജറ്റ് ഗ്രോത്ത് റേറ്റ് 5.7% ആയിരുന്നു, ആക്ച്വൽ റിയലൈസ് ചെയ്ത് 3.3% ആയിരുന്നു. ഇനി പ്ലാൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് സെൽഫ് റിലയൻസ് വർ ഗിവൺ ഹൈ പ്രയോറിറ്റി. ഓക്കെ, ഫ്രം സെക്കൻഡ് ഫയർ പ്ലാൻ ഓൺവേഡ്സ് ദർ വർ ലോട്ട് ഓഫ് ബർഡൻ ഓൺ ദി എക്സ്റ്റേണൽ സെക്ടർ. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഗവൺമെൻറ് സെൽഫ് റിലയൻസിന് പ്രാധാന്യം കൊടുത്തു. ആ ഒരു പ്രാധാന്യം ഈ ഫോർത്ത് ഫയർ പ്ലാൻ നമുക്ക് കാണാൻ പറ്റും.